ಈ ಜಾಮೈ ಮೇಷ್ಟ್ರು ಹಾಕಿದ ಗೆರೆನ ರಾಮಾಚಾರಿ ದಾಟೋದೇ ಇಲ್ಲ ಅಂತ ಜನಜನಿತವಾಗಿರೋ ಮಾತಿನ ಸತ್ವ ಪರೀಕ್ಷೆ. ಸತ್ವ ಪರೀಕ್ಷೆ ಅಗ್ನಿ ಪರೀಕ್ಷೆ ಪ್ರಶ್ನಾಪತ್ರಿಗಳಿಗೆ ನಾನು ಈ ಉತ್ತರ ಕೊಡಿಸಿದ್ವಾಗಿಲ್ಲ. ದಯವಿಟ್ಟು ವೇಂಡ. അവർക്ക് കയറുന്ന പോലെ കയറാൻ പറ്റില്ലല്ലോ, മാസ്റ്ററിന് പ്രായമായില്ലേ. ഭയങ്കരമായിട്ട് ഇന്റൻസ് കാണിച്ചല്ലോ അതിന്റെ. അവിടെ കുറച്ച് ഓവർ കുത്തനെ ആ ചെരുപ്പ് കോരിയത്. ഷോട്ട് കാണിച്ചു
അതിന്റെ അടി പോയിക്കൂടായിരുന്നു അല്ലേ? മേലെ മേലെ കയറിയാ എല്ലാവരുടെ എക്സ്പ്രഷനും ഷോർട്ടും. അവൾക്ക് താല്പര്യമില്ല. തൈ ഇതാക്കിയാണോ ശരിക്ക്? കരുതിക്കുട്ടിയല്ല, ബൈ മിസ്റ്റേക്ക് ആണ്. അവിടെ ഇത് മാറ്റി, എഫക്ട് മാറ്റി. ഓ അങ്ങനെ തോന്നി. ഞാൻ കാരണം അതിനെയും അങ്ങനെയായി. ഞാൻ കാരണം മാസ്റ്ററും മരിച്ചു. ഇനി എന്താ പറയാ, ഞാൻ മാസ്റ്റർ അടുത്ത് വരികയാണെന്ന് പറഞ്ഞപ്പോ മാർഗരറ്റും പറഞ്ഞു, നീ എവിടെ വിളിച്ചാലും ഞാൻ വരുന്നു.
end is like that. അവിടെ ആയിരുന്നു ഒരു ക്ലൈമാക്സ് സംഭവം ഉണ്ടായിരുന്നു. അതാണ് രാമാചാരി മറ്റേനകത്ത് പറയുന്നുണ്ട്, മിസ്റ്റർ ആൻഡ് മിസ്സസ് രാമാചാരി കിട്ടിയിട്ടില്ല. അതേ സ്ഥലത്ത് വല്ലാത്തൊരു ക്ലൈമാക്സ്. അതായത് അത്ര നേരം ഉണ്ടായ ഒരു സിനിമേന്റെ വേറൊരു റേഞ്ച് ആണ് അവിടെ കണ്ട്. Especially Ramachariyude parents aanengilum they were not agreeing alle adu rendu thalathum Ramachari parentum kanakkana apparthu nammala Margaret-inte parentum ready alla rendu perum ready alla accept cheyan vendite and Alamelu-inte life aanundengilum spoiled aay egresham avade already vayangaraayittu Ramachari-ku regret undu adu angane oru sambhavam cheyidile and adu master kaaranaanu avade cheyandi vannathu appo aa oru kaari ippo parna samayathu again master-ku vayangaraayittu oru dukkam undu kaaranam ഇത്തവണ ദിസ് ടൈം മാസ്റ്റർ അവിടെ ട്രൈ ചെയ്തായിരുന്നു പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടല്ലേ അറ്റ്ലീസ്റ്റ് രാമാചാര്യനെ മാർഗരറ്റ് തോന്നിപ്പിക്കാൻ വേണ്ടി. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇതായിരിക്കും അതിന്റെ ക്ലൈമാക്സ് എന്നുള്ളത്. And shocking climax ayirunnu ട്ടോ. ഞാൻ വിചാരിച്ചെന്നു വെച്ചാൽ ഓക്കെ ദേ ആർ ഗോയിങ് ടു, ബട്ട് ആ സമയത്ത് അവിടെ എന്താ പറയാ ബൈ മിസ്റ്റേക്ക് എന്താ പറയാ പുള്ളിക്കാരനെ തട്ടിയതാണെങ്കിലും പക്ഷെ എന്നാലും എന്താ പറയാ അവിടെ മറ്റേതാ കാണിച്ചത് രാമചരിയുടെ ആങ്കർ അല്ലേ, ആങ്കറിലാണ് ആ സംഭവം നടന്നത്. എന്റെ ആൾ ഓൾറെഡി അതിന് മുന്നേ കാണിച്ചു ഓൾറെഡി ഭയങ്കര ടയർഡായിട്ട് പ്രായം കൊറേ ഇത്രയും മലയിൽ കയറിയിട്ട് വരുന്ന ആള്, അപ്പൊ അതുകൊണ്ട് പ്രായത്തിന്റേതായിട്ടുള്ള കുറെ സംഭവങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്താ പറയാ ഒരു പെട്ടെന്ന് ഒരു ക്ലൈമാക്സ് ആയില്ലേ ക്ലൈമാക്സ്. പക്ഷേ ആ ക്ലൈമാക്സിൽ ജസ്റ്റിഫിക്കേഷൻ തന്നെന്ന് വെച്ചാല് ആ ഒരു മതം ഇനിയിപ്പൊ അവര് തിരിച്ചിറങ്ങി പോയാലും അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. They won't marry, no. They won't marry. Because sure. Religion and society. Everything would be, or they have to run away. Yeah, they have to run away and they have to go to Bangalore and stay. പക്ഷെ അതിനും കുറച്ച് ഇതുണ്ട്, ആ ഒരു കാരണം പൈസയും സംഭവങ്ങളൊക്കെ വേണ്ട. അതാണ് അതാണ് ഓഫ്. അതായത് ഐ ഗസ് ഓൾഡൻ ഡേയ്സിൽ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ലവ് സംഭവങ്ങളൊക്കെ അത്ര അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, സക്സസ് ആവില്ല, പണ്ടത്തെ കാലത്ത് കുറെ ലവ് സക്സസ് ആവില്ല. പക്ഷേ എന്താ പറയാ ഒരു ഒരു ഷോക്കിംഗ് ക്ലൈമാക്സ് തന്നെ. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇങ്ങനെ ഒരു സംഭവം. ആൻഡ് ദ ട്രാൻസിഷൻ അവർ കൊണ്ടുവരാൻ നോക്കിയത് അവർ ഫുൾ അവിടെ ഒരു റെഡ് ഷെയ്ഡ് അടിച്ച് ഇല്ലേ, ആൻഡ് മാർഗരറ്റും ലൈക് ഷീ വാസ് ഓൾസോ റെഡി. മാസ്റ്ററെടുത്ത് ഞാൻ പോകുന്നതാ പറഞ്ഞു. അപ്പം മാർഗരറ്റ് നീ എവിടെ പോകുന്നുണ്ട് അവിടെ ഞാനും പോവാൻ റെഡി ആണെന്നുള്ള ആ ഒരു ലവിന്റെ സംഭവം. കാരണം അവിടെ മല കയറുന്ന സമയത്തും മാർഗരറ്റ് പറയുന്നുണ്ട് എന്തായാലും നീ എന്നെ കൈവിടരുത് എന്നുള്ള സാധനം. കാരണം അത്ര ഇഷ്ടമാണ് അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു സംഭവം നന്നായിട്ടുണ്ട് കാണിച്ചിട്ടോ ആ ഒരു ലവിന് ഇമ്പോർട്ടൻസ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിന് മുന്നേയുള്ള പ്രീ ക്ലൈമാക്സ് സീനിൽ മാസ്റ്റർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതായത് ഇവിടെ ആർക്കും പ്രേമത്തിന്റെ വില അറിയില്ല എന്നുള്ളത്. എല്ലാരും അവരുടെ മതവും അവരുടെ ഇതൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ആ ഒരു സംഭവം അത് കൂടുതൽ ആ ടൈമിൽ എന്ന് പറഞ്ഞിട്ട് മോർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും ആ സമയത്ത് കുറച്ചുകൂടി ഇതായിരുന്നു, ഹൈ വേർഷൻ ആയിരുന്നു. ദേ കാൻ ഡു എനിതിങ് ഹെൽപ്ലെസ് മൊമെന്റ്സ്. ദാറ്റ്സ് വൈ ദേ ഹാവ് ഫോക്കസ്ഡ് ദാറ്റ് സീൻ നോ ദാറ്റ് എക്സ്ചേഞ്ചിങ് ചെയിൻസ് ദാറ്റ് ആ ഒരു ഷോട്ട് കാണിച്ചില്ലായിരുന്നു, അത് ഫോക്കസ് ചെയ്ത് കാണിച്ചതിനാണ്. കാരണം ഇതാണ് മെയിൻ ഇമ്പോർട്ടന്റ് എൻഡിലോട്ട് വരാൻ വേണ്ടി പോകുന്നുള്ള. എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് വിത്ത് എന്താ പറയാ ഒരു ഒരു ഷോക്കിംഗ് നോട്ടിൽ തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. കാരണം ദാറ്റ് ഈസ് സംതിങ് എ ഡയറിംഗ് മൊമെന്റ് ഓൾസോ ടു എ ഡയറക്ടർ ടു ടേക്ക് ദിസ് ക്ലൈമാക്സ്. അതും ക്ലൈമാക്സിൽ ഹാപ്പി എൻഡിങ് അല്ലാത്തൊരു ക്ലൈമാക്സ് എങ്ങനെ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യും, ഹൗ ദ പീപ്പിൾ വിൽ ബി ആക്സെപ്റ്റിംഗ് ആ ഒരു കാലഘട്ടത്തിൽ എറ 1972 എറയില് അത് ഡയറിംഗ് ആണ്. ഐ ഫീൽ ടു ഗിവ് എൻ ഇമ്പാക്ട് ടു ദ സൊസൈറ്റി അല്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂവിയില് അവരുടെ ആ ലൈഫ് കാണുന്ന സമയത്ത് കുറച്ചു പേരുടെങ്കിലും മനസ്സ് മാറും ഇല്ലേ. ആൻഡ് മറ്റേ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അലമലൂരിന്റെ ആ ഒരു ഡിസൈഡ് ചെയ്തില്ലേ, ഇവര് കല്യാണം കഴിച്ചു വിട്ടു, പക്ഷെ ലൈഫ് സ്പോയിൽ ആവുന്നതൊന്നും കൂടി. അപ്പൊ അതും ഒരു മെസ്സേജ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് മാത്രല്ല ലൈക് മെസ്സേജ് ടു ഓൾ ലൈക് സീയിങ് ദാറ്റ് അത്ര ലവ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിപ്പോ മതം സംഭവങ്ങളൊക്കെ ദാറ്റ് ഇസ് ഓൾ ക്രിയേറ്റഡ് വൺ അല്ലേ. അതൊക്കെ മനുഷ്യരെ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്. അപ്പൊ അത് നോക്കിയിട്ട് എന്താ പറയാ അവരെന്ന് വെച്ചാൽ അവരുടെ മക്കളുടെ വാല്യൂ അവിടെ കണ്ടില്ല. ദേ ആർ ഫോക്കസിങ് ഓൺ റിലീജിയൻ ആൻഡ് മണി എവറിത്തിങ് അല്ലേ. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്. ഓ
ബിഗ് 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 സല്യൂട്ട് ഡയറക്ടർ പുട്ടണ കണകൽ, അതിന്റെ കൂടെ തന്നെ വിഷ്ണുവർദ്ധൻ സർ, പിന്നെ നമ്മുടെ ശുഭ മാഗ്രിറ്റ് ആയിട്ടുള്ള, പിന്നെ ശുഭ എന്ന് പറയുന്ന ആക്ട്രസ് മലയാളത്തിലാണ് കുറേ മൂവീസ്, ഷീ ഈസ് ബേസിക്കലി ഫ്രം ആന്ധ്ര, പക്ഷേ ഷീ ഹാസ് ഡൺ മെനി മൂവീസ് ഇൻ, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് അവർ മൂവീസ് ഡൺ ഇൻ മലയാളം. You are getting a similarity, you know, like when you, the first time itself. Evadiyake kanda pole oru sambhavam. Ah, pakshe in Malayalam, I think here it's young aanu aalu. Pakshe Malayalathil irunna samayathe she is like korchu prayundu thonunnundu. That's why look totally different aanu. Pakshe she did well, especially Jayan sir-inte kooda ikka avara movies okke cheedittunde. Aa oru kaalagattathilo endayalum, because and I have read is like she was leading actress in the era of 70s and 80s. Aa oru era nu parayna that was exactly she has taken it enna parayana. And pinne eduthu varende chamaya master nammala ashwath nanna adeyathinte peru adeyo oru rakshilada role adha ramachari kaniya second role aanu sherikku second important role aanu adeyathinullathu pinneyana nayikamara heroines varunathu pakshe ellarum superb superb director music director aa oru bgm tan 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 ella songsum adiyude irunnu onnu parayilla wow nice superb athare parayanullo endayalum shortly innavaru oru movie it varunana hello